അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ നല്ല നിങ്ങൾ ഈവൻ ഒരു ഫൈനാൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളല്ലെങ്കിൽ പോലും എങ്ങനെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സ്റ്റോക്ക് അനലൈസ് ചെയ്തുകൊണ്ട് നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തി അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പൊ എല്ലാ മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് നിറഞ്ഞു നിൽക്കുന്നത്. ഫൈനാൻസ് വേൾഡിൽ നമുക്ക് AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു ChatGPT ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേറെ മാർക്കറ്റിലും US മാർക്കറ്റിലും അതുപോലെ മറ്റുള്ള മാർക്കറ്റിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ റിസർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈസ് ബേസ്ഡ് ഓൺ ഇന്ത്യൻ മാർക്കറ്റ്. ഇവിടെ രണ്ട് ടൂൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒന്ന് ChatGPT, മറ്റൊന്ന് screener.in. screener.in കുറിച്ച് അറിയാത്തവരാണെങ്കിൽ ഇന്ത്യയിലുള്ള സ്റ്റോക്കുകളൊക്കെ റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രീനിങ് പ്ലാറ്റ്ഫോമാണ് ഈ screener.in. ChatGPT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OpenAI ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഇന്ററാക്റ്റീവ് ബേസ്ഡ് ജനറേറ്റീവ് AI ടൂളാണ്. ഇപ്പോൾ ഇന്റർനെറ്റിലുള്ള മൊത്തം ഇൻഫർമേഷൻ ഒരു ഡാറ്റാ ബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് ആ അപ്ലിക്കേഷന് വഴി ചോദിച്ച് ആ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ജനറേറ്റ് ചെയ്ത് തരുന്ന ഒരു AI ടൂളാണ്, AI പ്ലാറ്റ്ഫോമാണ് ChatGPT. ChatGPTയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഭൂരിഭാഗം ഫീച്ചേഴ്സും ChatGPTയുടെ ഫീച്ചേഴ്സും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ പെർ മന്ത് നിങ്ങൾ $20 പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കൂടി നിങ്ങൾക്ക് കിട്ടും. ഉദാഹരണത്തിന് നമുക്ക് വെബ് ബ്രൗസിംഗ് ഫീച്ചർ, അതുപോലെ തന്നെ പ്ലഗ് ഇൻ ഫീച്ചേഴ്സൊക്കെ ഈ പ്രീമിയം സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു എക്സാമ്പിളിലേക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഗിവ് മീ എ ക്രൈറ്റീരിയ ടു ഫൈൻഡ് ഫണ്ടമെന്റലി സ്ട്രോങ് ഗ്രോത്ത് കമ്പനീസ് വിത്ത് അബോവ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓഫ് 20,000 crore എന്ന് ടൈപ്പ് ചെയ്ത് ChatGPTനോട് ഇത് സ്ക്രീനറിന്റെ ഫോർമാറ്റിൽ തരാൻ പറയുന്ന സമയത്ത് ChatGPT ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനറിന്റെ കൊറി ഫോർമാറ്റിലേക്ക് അവരെ അത് ടൈപ്പ് ചെയ്ത് തരികയാണ്. നമ്മളിപ്പോൾ ChatGPTനോട് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി കണ്ടെത്താനുള്ള ക്രൈറ്റീരിയ ചോദിച്ചിരിക്കുകയാണ്. ChatGPT ഇത് റേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ നമ്മൾ കാണുന്ന ഈ ബ്ലാക്ക് സ്ക്രീനിൽ കാണുന്നത് screener.in ഫോർമാറ്റിൽ കോറിയായിട്ട് റൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ കോപ്പി ചെയ്യുക, സ്ക്രീനറിൽ വരിക, പേസ്റ്റ് ചെയ്ത് റണ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു റിസൾട്ടാണ് സ്ക്രീനർ ഇവിടെ പബ്ലിഷ് ചെയ്ത് തരുന്നത്. ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് പോലും ഈ രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നല്ല കാൻഡിഡേറ്റുകളെ കണ്ടെത്താനുള്ള ഫിൽറ്ററിങ് ക്രൈറ്റീരിയ, നമുക്ക് വ്യത്യസ്തമായ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ചില ആളുകൾക്ക് ഗ്രോത്ത് സ്റ്റോക്ക് കണ്ടെത്തേണ്ടി വരും, മറ്റൊരാൾക്ക് ഫണ്ടമെന്റലി സ്ട്രോങ് കമ്പനീസിനെ കണ്ടെത്തേണ്ടി വരും, വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ രീതിയിലൊക്കെ തന്നെ നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സിനനുസരിച്ചുള്ള ക്രൈറ്റീരിയ നമുക്ക് ChatGPTനോട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ChatGPT അത് നമുക്ക് റിസൾട്ടായിട്ട് തരും. ഈ റിസൾട്ട് നമ്മൾ സ്ക്രീനറിൽ വന്ന് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ HCL ടെക്നോളജിയുടെ മൊത്തം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും സ്ക്രീനറിൽ വന്നിട്ട് നമ്മൾ കോപ്പി ചെയ്യുകയാണ്. നേരെ കോപ്പി ചെയ്തിട്ട് ChatGPTനോട് ഇത് അനലൈസ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ChatGPT നമ്മൾ ഡീറ്റെയിൽസൊക്കെ ഫിഗേഴ്സൊക്കെ ഇവിടെ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ChatGPT ഇതിനെ കുറിച്ചിട്ടുള്ള അനാലിസിസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കണ്ടില്ലേ, ബും, സെയിൽസിനെ കുറിച്ച്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ കുറിച്ച്, അതുപോലെ തന്നെ ഓരോ ഹെഡറും എടുത്ത് ഇങ്ങനെ പരിശോധിച്ച് അത് അനലൈസ് ചെയ്ത് അതിൻ്റെ ഒരു സമ്മറി രൂപത്തിൽ തരികയാണ്. ഡിപ്രീസിയേഷൻ, പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, ഏണിങ്സ് പെർ ഷെയർ. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഫൈനാൻസ് ഫീൽഡിൽ അതുപോലെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് കുറച്ച് ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് പോലും എളുപ്പത്തിൽ അനലൈസ് ചെയ്ത് അവർക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ, അവരെ നല്ല രീതിയിൽ അനലൈസ് ചെയ്യാൻ, അതുപോലെ ഈ ഡാറ്റയൊക്കെ അനലൈസ് ചെയ്യാൻ അവരെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. നമുക്ക് ഇനി ബാലൻസ് ഷീറ്റ് അനലൈസ് ചെയ്യാം. ബാലൻസ് ഷീറ്റ് ഫിഗേഴ്സ് മൊത്തം കോപ്പി ചെയ്യുന്നു. ChatGPTനോട് അനലൈസ് ചെയ്യാൻ പറയുന്നു, എന്നിട്ട് ഇത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ബും, ഇതാ വരുന്നു. ഓരോ ഹെഡറും ഹെഡർ ടു ഹെഡർ ബേസിൽ ഇത് അനലൈസ് ചെയ്യുന്നു. ഷെയർ ക്യാപിറ്റൽ, റവന്യൂസ്, ബോറോയിങ്സ്. ഇപ്പോൾ നമ്മളൊരു ബാലൻസ് ഷീറ്റൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഫിഗേഴ്സ് മാത്രമാണ് അവിടെ കാണുന്നത്. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള അനാലിസിസ് ഇവിടെ നമുക്ക് ChatGPT ചെയ്തു തരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ തരുന്നു. എല്ലാം അനലൈസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഷോർട്ട് സമ്മറിയും ChatGPT നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തു തരുന്നു. ഇനി നമ്മൾ ChatGPTനോട് ക്യാഷ് ഫ്ലോ അനാലിസിസ് ആണ് നമ്മൾ നടത്തിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ക്യാഷ് ഫ്ലോയിൽ പോകുന്നു. ക്യാഷ് ഫ്ലോ ഫിഗേഴ്സ് മൊത്തം കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ChatGPTനോട് പറയാണ്, അനലൈസ് ഫോർ മീ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവരെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് അനലൈസ് ചെയ്യേണ്ട ഒരു മെയിനായിട്ടുള്ള
സംഭവം തന്നെയാണ് ഈ ക്യാഷ് ഫ്ലോ. കാരണം ഒരു ബിസിനസ്സിൻ്റെ നെറ്റ് പൊസിഷൻ നമുക്കറിയാൻ പറ്റും, അവരെത്രത്തോളം ഫൈനാൻഷ്യലി ഹെൽത്തിയാണെന്നുള്ളത് അറിയാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ChatGPT-നെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ChatGPT ഇതിൻ്റെ സമ്മറി നമ്മളെ മുന്നിൽ ഡിസ്പ്ലേ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇങ്ങനെ ഓരോ ഹെഡ് ബൈ ഹെഡ് ആയിട്ടുള്ള സമ്മറി തന്നതിന് ശേഷം ChatGPT ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു എല്ലാ പോയിൻറ്റിൻ്റെയും ഒരു സമ്മറിയും കൂടി ഇൻ ലാസ്റ്റ് ആയിട്ട് നമ്മളെ മുന്നിൽ പേസ്റ്റ് ചെയ്തിരുന്നു. നമ്മളിപ്പോൾ ഓൾറെഡി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ ഒക്കെ ചെയ്തു. ഇനി ഇതിൻ്റെ മൂന്നിൻ്റെയും ബേസിൽ ഈ കമ്പനീനെ കുറിച്ചിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ പെർഫോമൻസിനെ കുറിച്ചിട്ടുള്ള ഒരു മൊത്തം സമ്മറി തരാൻ പറയുകയാണ്. അപ്പോൾ കണ്ടോ, ഇവർ പണി തുടങ്ങിയിരിക്കുകയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്, ChatGPT ഓരോന്നോരോന്നായി നമ്മളെ മുന്നിൽ അതിൻ്റെ സമ്മറി പ്രസൻറ്റ് ചെയ്തുകയാണ്. കണ്ടോ, ഇങ്ങനെ നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് മാത്രമല്ല, സ്ക്രീനറിൽ പോയിട്ട് നമുക്ക് നമ്മൾ റേഷ്യോ അനാലിസിസ് ചെയ്യാം, അങ്ങനെ എല്ലാ രീതിയിലുള്ള അനാലിസിസും ഇങ്ങനെ ചെയ്യാൻ പറ്റും. ChatGPT-യുടെ പെയ്ഡ് വേർഷൻ അഥവാ പ്രീമിയം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇനി ആനുവൽ റിപ്പോർട്ട്, കമ്പനിയുടെ 100-ലധികം പേജുള്ള ആനുവൽ റിപ്പോർട്ട്, റൂട്ട് മൊബൈൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് തന്നെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇതിനായി നമ്മൾ പ്ലഗ് ഇൻ സ്റ്റോറിൽ പോകുന്നു. ChatGPT-യുടെ പ്ലഗ് ഇൻ സ്റ്റോറിൽ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ട ഈ ഒരു PDF ചാറ്റർ നമ്മൾ പ്ലഗിൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ഇത് പെയ്ഡ് വേർഷനിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. നിങ്ങൾ ഒരുപാട് പ്ലഗിൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആസ്ക് യുവർ PDF എന്നുള്ളതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഗ്രീൻ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ എങ്ങനെ ഇതിൽ അപ്ലോഡ് ചെയ്യാമെന്ന് ChatGPT-നോട് തന്നെ ചോദിക്കുന്നു. പറഞ്ഞതുപോലെ ആ ലിങ്കിൽ കയറി നമ്മൾ ഈ ഒരു ഫയൽ PDF ഫയൽ അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ അപ്ലോഡ് ചെയ്ത് ആ ഒരു ലിങ്ക് കോപ്പി ചെയ്യുന്നു. ഈ കോപ്പി ചെയ്ത ലിങ്ക് ChatGPT-യിലാണെന്ന് വീണ്ടും പേസ്റ്റ് ചെയ്ത് നമ്മൾ എൻ്റർ അടിക്കുന്ന സമയത്ത് ഈ ഒരു ഡോക്യുമെൻ്റ്, നമ്മൾ ഈ ഒരു PDF ഡോക്യുമെൻ്റായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ റെഡി എന്നാണ് ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഈ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് അനലൈസ് ചെയ്യാം. ആനുവൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ 100, 200, 300 പേജൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മറി തരാൻ വേണ്ടി നമ്മൾ ഈ പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് ChatGPT-നോട് പറയുമ്പോൾ ChatGPT അതിൻ്റെ ഒരു സമ്മറി നമുക്ക് വേണ്ടിയിട്ട് ഇപ്പം ജനറേറ്റ് ചെയ്യുകയാണ്. കണ്ടില്ലേ, ഓരോ മെയിനായിട്ടുള്ള ഇതിലുള്ള പറഞ്ഞിരിക്കുന്ന ആനുവൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ സമ്മറൈസ് ചെയ്ത് തരികയാണ്. നമുക്ക് ജനറലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലാതെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ChatGPT-നോട് ചോദിക്കാം. നമുക്കിവിടെ ഒരു ഡിവിഡൻഡ് പോളിസീനെ കുറിച്ചിട്ട്, കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസീനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ സമ്മറി ഇവിടെ തരുന്നു. ഇങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും ചോദിക്കാൻ പറ്റും. ഇനി നമ്മൾ മാനേജ്മെൻറ്റ് ഡിസ്കഷൻ്റെ ഒരു സമ്മറി തരാൻ പറയുകയാണ്. ഈ ആനുവൽ റിപ്പോർട്ടിലൊക്കെ മാനേജ്മെൻറ്റ് ഡിസ്കഷൻ മെയിനായിട്ട് കൊടുത്തിരിക്കും. അപ്പോൾ അതിൻ്റെ സമ്മറി ചോദിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഉള്ള നമുക്ക് സമ്മറൈസ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നിൽ തരുന്നു. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്, നമുക്ക് ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഈ ആനുവൽ റിപ്പോർട്ടൊക്കെ വായിക്കുക, അതിൽ ഓരോ പേജും നോക്കി നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.